60 വർഷത്തെ പ്രയത്നം കൊണ്ട് നിർമ്മിച്ച വീട് താമസം തുടങ്ങും മുൻപേ തകർന്നതിന്റെ വേദനയിലാണ് വയനാട് ചൂരൽമല സ്കൂൾ റോഡിലെ വിനോദിനി. ഈ മാസം ഗൃഹപ്രവേശം നടത്താനിരിക്കുമ്പോഴായിരുന്നു ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഒരുപാട് സ്വപ്നമായിരുന്നു. ഒരുപാട് സ്വപ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിച്ച അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു വീടായിരുന്നു. പോയി കരഞ്ഞു കരഞ്ഞ് കണ്ണീർ വറ്റിയ അമ്മയ്ക്ക് ക്യാമ്പ് വിട്ട് എവിടേക്ക് പോകണമെന്നറിയില്ല. ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യം ഉപയോഗിച്ചാണ് ഒരു കൊച്ചു കൂര കെട്ടിയത്. ഒരു ദിവസം പോലും ആ വീട്ടിൽ കഴിഞ്ഞിട്ടില്ല. ഉരുൾപൊട്ടലിൽ വീട് പൂർണ്ണമായും തകർന്നു. അങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട ഒരു വീട് കെട്ടി അതിൽ താമസിക്കാന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പൊട്ടലി വന്ന് പോയത്. മഴയൊന്ന് കഴിഞ്ഞിട്ട് കയറി കൂടാ, മോടിയൊന്നും പിടിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ സാധാരണ ഒരു വീട് കെട്ടിട്ട് അതിൽ കയറി കൂടാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എൻ്റെ ഇടയിലാണ് പോയി പൊട്ടലി വന്ന് അതുള്ളതും പോയി. ഇനി എസ്റ്റേറ്റിലും വീടില്ലാതെ അതും പോയി. ഞങ്ങൾ ഇരിക്കുന്ന വീടിന്റെ പകുതി ഭാഗം പോയി. തീർക്കാൻ വേണ്ടി കുറെ കടം വാങ്ങിച്ചിരുന്നു. കടമൊക്കെ പോട്ടെ, എന്നാലും ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്കും രണ്ടാൾക്കും എസ്റ്റേറ്റിന് പിരിയാനുള്ള സമയമായി. അപ്പൊ അതിന്റെ ഇടയിൽ വീട്ടിലേക്ക് കയറി ഇരിക്കാനൊന്നും വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. അത് പോയില്ലാതായി പോയി. എസ്റ്റേറ്റ് ജീവനക്കാരായിരുന്നു വിനോദിനിയും ഭർത്താവ് കൃഷ്ണനും. ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച പണവും ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത 100,000 രൂപയും വീടിന് വേണ്ടി ചെലവഴിച്ചു. ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ പോകുമ്പോൾ നമുക്ക് കയറി കൂടാനുള്ള ഒരു കൂര വേണം, അതാണ് നമ്മളെ. വിനോദിനിയും ഭർത്താവും മക്കളുമടക്കം 5 പേർ ഉൾപ്പെട്ടതാണ് കുടുംബം. ഇവരിപ്പോൾ സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലാണ് കഴിയുന്നത്. ഒരായുസിന്റെ മുഴുവൻ അധ്വാനം കൊണ്ട് നിർമ്മിച്ച കൊച്ചു കൂരയാണ് വിനോദിനിക്ക് നഷ്ടമായത്. ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടാണ് വിനോദിനി ആ കൂര നിർമ്മിച്ചത്. ഒരു ദിവസം പോലും ആ കൂരയിൽ കയറിക്കൂടാൻ വിനോദിനിക്കോ കുടുംബത്തിനോ സാധിച്ചില്ല. ഈ ഉരുൾപൊട്ടലിൽ വിനോദിനിയെപ്പോലെ നിരവധി പേർക്കാണ് വീടുകൾ നഷ്ടമായത്. വയനാട്ടിൽ നിന്നും ഷഹദ് റഹ്മാൻ, 24. അങ്ങനെ എത്ര 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 സ്വപ്നങ്ങളാണ് അല്ലേ. ശരിക്കും വീട്ടിൽ താമസിക്കാൻ നിൽക്കുമ്പോഴാണ് എല്ലാം പോയത്. അതുപോലെ എത്ര എത്ര പേരാണ്. ഒരു വാർത്തയും നമുക്ക് സത്യം പറഞ്ഞാൽ വേദനയോടെ അല്ലാതെ വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അല്ലേ കൃഷ്ണ. അതെ.